എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഫോറിൻ കോർപ്പറേഷൻ്റെ ബേസിക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഫോറിൻ കോർപ്പറേഷൻ എവിടെ തുടങ്ങുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കിന്ന് പഠിക്കാം. ഇന്നത്തെ നമുക്ക് ഫോറിൻ കോർപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് ഫോറിൻ കോർപ്പറേഷൻ തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ് ബർത്ത് പ്ലേസ് ഓഫ് കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. എവിടെയാണ് ഫോറിൻ കോർപ്പറേഷനെ പറ്റി പറയുവാണെങ്കിൽ ബർത്ത് പ്ലേസ് ഓഫ് കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എവിടെയാണ്? ഇൻ ദ വേൾഡ്, ലോകത്തിലെ തന്നെ കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ്? ബ്രിട്ടനാണ്, ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടാണ് ലോകത്തിലെ തന്നെ കോർപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിനെ പറ്റി പറയുവാണെങ്കിൽ 1844 28 വീവേഴ്സ് ചേർന്ന് ഉണ്ടാക്കിയ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റി ഡിസംബർ മാസം 21 1844 28 വീവേഴ്സ് ചേർന്നുണ്ടാക്കിയ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റിയെ പറ്റി നമുക്ക് ആദ്യം പഠിക്കാം. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റി ഡിസംബർ 21 1844 രൂപം കൊണ്ടു. എന്നാണ് ഡിസംബർ 21 1844 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റി രൂപം കൊണ്ടു. ഈ സൊസൈറ്റിയുടെ ചെയർമാൻ ചാൾസ് ഹൗറത്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരായിരുന്നു? ചാൾസ് ഹൗറത്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. മറക്കരുത്, ചാൾസ് ഹൗറത്ത് ആയിരുന്നു റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റിയുടെ ചെയർമാൻ. അപ്പൊ ആരായിരുന്നു റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റിയുടെ സെക്രട്ടറി? ഒരു ചെയർമാൻ ഉണ്ടായാലും പ്രസിഡന്റ് ഉണ്ടായാലും സെക്രട്ടറി വേണമല്ലോ. സെക്രട്ടറി ആരായിരുന്നു? ജെയിംസ് ഡെയ്ലി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. സെക്രട്ടറി ആരായിരുന്നു? ജെയിംസ് ഡെയ്ലി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു സെക്രട്ടറി. ഇനി ഒരു ക്യാഷ്യർ ഉണ്ടാവുമല്ലോ, ആരായിരുന്നു ക്യാഷ്യർ? ആരാണെന്ന് അറിയാമോ? വില്യം കൂപ്പർ. വില്യം കൂപ്പർ ആയിരുന്നു റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റിയിലെ ക്യാഷ്യർ. വില്യം കൂപ്പർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു വില്യം കൂപ്പർ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റിയുടെ കൺസ്യൂമർ സ്റ്റോർ ആയിരുന്നു ഇവിടെ, അല്ലെ? അല്ലെ, ഒരു ഹയർ പ്രൈസിന് അല്ലെ നല്ല ഫുഡ്, വീറ്റ് ഫ്ലോറും അതുപോലെ ഷുഗർ, പൊട്ടറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നൊരു കൺസ്യൂമർ സ്റ്റോർ ആയിരുന്നു റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു സെയിൽസ്മാൻ ഉണ്ടാവുമല്ലോ, സെയിൽസ്മാൻ്റെ പേര് സാമുവൽ ആശ്വർത്ത് എന്നായിരുന്നു. സെയിൽസ്മാൻ ആരാണ്? സാമുവൽ ആശ്വർത്ത് എന്നായിരുന്നു റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റിയുടെ ചെയർമാൻ്റെ പേര്. പിന്നെ ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റി രൂപീകരിക്കുന്നതിന് മുമ്പ് 1844 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റി രൂപീകരിച്ചെങ്കിലും അതിൻ്റെ ചെയർമാനായിരുന്ന ചാൾസ് ഹൗറത്ത് 1824 റോക്ക്ഡെയിൽ ബീവേഴ്സ് യൂണിയൻ സ്ഥാപിച്ചു. കൊണ്ടുവരുന്നതാണ് 1824 റോക്ക്ഡെയിൽ ബീവേഴ്സ് യൂണിയൻ. എന്നുവെച്ചാൽ ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റി 28 വീവേഴ്സ് ചേർന്ന് ഓരോ പൗണ്ട് വീതം എടുത്ത് 28 പൗണ്ട് വെച്ചാണ് തുടങ്ങിയതെന്ന് പറഞ്ഞല്ലോ. ആ വീവേഴ്സിൻ്റെ ഒരു യൂണിയൻ 1824 ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന ആരാണ്? ചാൾസ് ഹൗറത്ത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെപ്പറ്റി പറയുവാണെങ്കിൽ 1846 ആദ്യമായിട്ടൊരു വുമൺ മെമ്പർ വന്നു. 1846 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റിയിൽ ഒരു വുമൺ മെമ്പർ വന്നു. 1846 വന്ന വുമൺ മെമ്പറിന്റെ പേരെന്താണെന്നറിയാവോ? ഏലിസ ബ്രിയർലെ എന്നായിരുന്നു. ഏലിസ ബ്രിയർലെ, ഏലിസ ബ്രിയർലെ എന്ന് പറയുന്ന ഒരു വുമൺ മെമ്പറും കൂടി 1846 റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റിയിൽ വന്നു. ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റി എവിടെയായിരുന്നു എന്നറിയാവോ? ഇംഗ്ലണ്ടിലെ നമ്പർ 2 സ്റ്റോഡ് ലൈൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. പല തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നമ്പർ 2 സ്റ്റോഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് കൺസ്യൂമർ സ്റ്റോർ
मतलब हाउसिंग सोसाइटी रेड सोसाइटी इन पल अर्बन को बैंक ब्राकेट नंबर टू टोटल फर्स्ट कंस्यूमर वर्ल्ड सोसाइटी इन द वर्ल्ड नंबर टू टोटल इंग्लिटबि पैनियर् सोसाइटी रूपमेंट इन ई रॉकडेल इक्विटेबल पायनियर सोसाइटी लोकते ते फस्ट सक्सेसफुल कोऑपरेटिव सोसाइटी इन द वर्ल्ड लोकते आद्यते कोऑपरेटिव सोसाइटी तुंगी विजय रॉकडेल इक्विटेबल पायनियर सोसाइटी आनेंगिल अद 1844 लोकते आद्यते कोऑपरेटिव सोसाइटी एवडियामो आरा स्थापित वूलविकम चैटन रुपुर चेर फोम सोसाइटी आयु लोक आद्य कोऑपरेटिव सोसाइटी चोदा 1760 स्थापित वूलविक चैटन जस्ट ओर वूलविक चैटन ई रुपए चेर फोम सोसाइटी आद्य कोऑपरेटिव सोसाइटी अब 1760 पक्ष सक्सेसफुल सोसाइटी अल 1844 इक्विटेबल पायनियर स्थापित रॉकडेल इक्विटेबल पायनियर सोसाइटी तेज फस्ट सक्सेसफुल कोऑपरेटिव सोसाइटी इन द वर्ल्ड अड़ा इन नमुक रॉकडेल इक्विटेबल पायनियर सोसाइटी पची इंग्लैंडे पचीबल नमुक मरकान पाला ओरा अंबर क्यों पर रॉकडेल इक्विटेबल पायनियर सोसाइटी इवर कंस्यूमर स्टोर आशय आदमी मोटो रॉकडेल पायनियर्स फाउंडर एंड फादर्स ऑफ कोऑपरेटिव स्टोर मूवमेंट इन द वर्ल्ड फाउंडर्स एंड फादर्स ऑफ कोऑपरेटिव स्टोर मूवमेंट इन द वर्ल्ड चोदा आरान रॉकडेल पायनियर्स फाउंडर्स एंड फादर्स ऑफ कोऑपरेटिव स्टोर मूवमेंट इन द वर्ल्ड आरान रॉकडेल पायनियर्स रॉकडेल इक्विटेबल पायनियर सोसाइटी पी इत्र क्यों पर स्थित नमक इंग्लैंड कोऑपरेटिव मूवमेंट पी नाम मरनुवा पा व्यक्ति कोऑपरेशन पढ़ी मरनुवा पा व्यक्ति अद वीटे ओर्कान एलुपम्लूरी नम्बे अड़कल उपयोग और उपकरण पेरू ओर्तिरना मे एल लॉकडाउन ऐसे कूड़ल पेर उपयोग साधन आेक ओवन आवन क्यों ओर्ता मैं रोबर्ट ओवने पची पर पचल कारण आरान फादर एंड फाउंडर ऑफ कोऑपरेटिव मूवमेंट इन द वर्ल्ड रोबर्ट ओवन रोबर्ट ओवन कोऑपरेशन पढ़ मरकान पालाबर्ट ओवन रोबर्ट ओवन क्यों नमुक स्टोरी अल रोबर्ट ओवन 1771 जन इंग्लूट जन 1771 इंग्लूट जन रोबर्ट ओवन जन अद न्यू लेनार्क स्थल इंग्लैंड न्यू लेनार्क स्थल मिल अप्रंटीस कैं अप्रंटीस जोली कैं अवे वर्किंग अवेस वाले कूड़ल आ मिली ओणर ओर मगे मिस् डेल मिस् डेल रोबर्ट ओवन भाग्यमो मिलि ओण निर्भाग्यमो एंटे रोबर्ट ओवन मिस् डेल ने विवाह कहचु अल मिस् डेल तमिल प्रणय विवाह कहु अब ओर मगो ई मिलि ओणर आरू रोबर्ट ओवन आवंतमको अल कष्टा नमुकूर रीती पर अलग और अप्रंटीस अद वर्क अब बुद्धिमुट अद्हमें
ആദ്യം ലേബേഴ്സിന്റെ വർക്കിംഗ് അവേഴ്സ് ഒക്കെ കുറച്ചു 8 മണിക്കൂർ ജോലി എന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നു 8 മണിക്കൂർ ജോലി അതുപോലെ തന്നെ ലേബർ കോളനീസ് അതുപോലെ ന്യൂ ഹാർമണി എന്ന് പറയുന്ന ലേബർ കോളനി ഒട്ടും മറക്കരുത് ട്ടോ ലേബർ കോളനി ന്യൂ ഹാർമണി എന്ന് പറയുന്ന ഒരു ലേബർ കോളനി അദ്ദേഹം രൂപീകരിച്ചു പിന്നെ ന്യൂ ഹാർമണി കോളനി പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മറക്കാതിരിക്കണം ട്ടോ ന്യൂ ഹാർമണി കോളനി പിന്നെ ലേബർ എക്സ്ചേഞ്ച് അതേപോലെ ലേബർ നോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് റോബർട്ട് ആണ് എന്തൊക്കെയാണ് ന്യൂ ഹാർമണി കോളനി ലേബർ എക്സ്ചേഞ്ച് ലേബർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സൊസൈറ്റിയിലെ കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സും അല്ലെ കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും എന്താണ് തുല്യ മെമ്പർഷിപ്പ് അല്ലെ കൺസ്യൂമേഴ്സിനും പകുതി മെമ്പർഷിപ്പ് പ്രൊഡ്യൂസേഴ്സിനും മെമ്പർഷിപ്പ് കൊടുത്ത് ഒരേപോലെ കൺസ്യൂമേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒരേപോലെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സൊസൈറ്റി ഫോം ചെയ്തതാണ് ലേബർ എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയയാണ് ഡോക്ടർ ഓഫ് സർക്കംസ്റ്റാൻസസ് ഡോക്ടർ ഓഫ് റോബർട്ട് ഓവന്റെ ഒരു തിയറിയാണ് റോബർട്ട് ഓവൻ ഫോർമുലേറ്റ് ചെയ്ത തിയറിയാണ് ഡോക്ടർ ഓഫ് സർക്കംസ്റ്റാൻസസ് ഇതും ഇമ്പോർട്ടന്റ് ആണ് ഡോക്ടർ ഓഫ് സർക്കംസ്റ്റാൻസസ് ഈ തിയറി മുന്നോട്ട് കൊണ്ടുവന്നത് റോബർട്ട് ഓവനാണ് എന്താണെന്ന് അറിയാമോ ഡോക്ടർ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് എ മാൻ ബൈ ബർത്ത് നൈദർ ടു ഗുഡ് നോർ ബാഡ് ഇറ്റ് ഈസ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് മേക്ക് ഹിം ഗുഡ് ഓർ ബാഡ് എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ ജന്മനാൽ നല്ലതോ ചീത്തയോ ആകുന്നില്ല അദ്ദേഹത്തിന്റെ സാഹചര്യമാണ് അദ്ദേഹത്തെ നല്ല മനുഷ്യനെന്നോ ചീത്ത മനുഷ്യനായിരിക്കുന്നത് എന്താണ് സർക്കംസ്റ്റാൻസസ് ആണ് എന്താ സർക്കംസ്റ്റാൻസസ് വിച്ച് മേക്ക് എ മാൻ നൈദർ ഗുഡ് നോർ ബാഡ് ഇതാണ് ഡോക്ടർ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്നുകൊണ്ട് ആര് ഉദ്ദേശിക്കുന്നത് റോബർട്ട് ഓവൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ ഈ ലേബേഴ്സിനൊക്കെ വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് എന്താണ് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് അല്ലെ ലേബേഴ്സിന്റെ ഒക്കെ വെൽഫെയറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത് കൊണ്ട് അദ്ദേഹത്തെ എന്ത് ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് ആര് പറഞ്ഞു ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് അറിയപ്പെടും പിന്നെ ഒരു കാര്യം അദ്ദേഹം ഒരു ബുക്കുണ്ട് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ബുക്ക് ആരെഴുതിയതാണ് റോബർട്ട് ഓവൻ എഴുതിയൊരു ബുക്കാണ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി റോബർട്ട് ഓവന്റെ ഒരു ബുക്കാണ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി അപ്പൊ നമ്മൾ ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മറക്കാതെ പഠിക്കണം പിന്നെ അതുകൂടാതെ മറക്കാത്ത കാര്യം റോബർട്ട് ഓവൻ ഒരു ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ആയിരുന്നു കേട്ടോ റോബർട്ട് ഓവൻ ഒരു ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ജനിച്ചത് ന്യൂട്ടണിലാണ് വർഷം 1771 ഫാദർ ആൻഡ് ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് എന്ന് അറിയപ്പെടുന്ന അദ്ദേഹമാണ് പിന്നെന്താണ് ഇതിന്റെ ഐഡിയാസ് ഒക്കെയാണ് ലേബർ എക്സ്ചേഞ്ച് ലേബർ നോട്ട് ന്യൂ ഹാർമണി കോളനി പിന്നെ എന്താണ് പിന്നെ ഡോക്ടർ ഓഫ് സർക്കംസ്റ്റാൻസസ് അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്ത കൊണ്ടുവന്ന തിയറിയാണ് ഇതൊക്കെയാണ് റോബർട്ട് ഓവനെ പറ്റി പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ ഇതിനെ റോക്ക്ഡെയ്ൽ എക്വിറ്റബിൾ ഫൈനാൻസ് സൊസൈറ്റി ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചതാണ് റോക്ക്ഡെയ്ൽ എക്വിറ്റബിൾ ഫൈനാൻസ് സൊസൈറ്റി ഈ റോക്ക്ഡെയ്ൽ എക്വിറ്റബിൾ ഫൈനാൻസ് സൊസൈറ്റി 28 വീവേഴ്സ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അതിന്റെ ചെയർമാൻ ആയിരുന്നു ചാൾസ് ഹോർത്താരൻ എന്ന് പറഞ്ഞു പിന്നെ എന്താ പറയുന്നത് സെക്രട്ടറി ജെയിംസ് ഡാലിയ എന്ന് പറഞ്ഞു ക്യാഷ്യർ വില്യം കൂപ്പറാണ് സെയിൽസ്മാൻ സാമുൽ അശ്വർത്ത എന്ന് പറഞ്ഞു പിന്നെ അവരറിയപ്പെടുന്ന പേരാണ് റോക്ക്ഡെയ്ൽ പയനിയേഴ്സിന് അറിയപ്പെടുന്ന ഫൗണ്ടേഴ്സ് ആൻഡ് ഫാദേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സ്റ്റോർ മൂവ്മെന്റ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നു പിന്നെ
നമ്മളൊരു കാര്യം കൂടി പറഞ്ഞില്ല, 1824 ചാൾസ് ഹൗറത്ത് റോപ്പേൽ വീവേഴ്സ് യൂണിയൻ സ്ഥാപിക്കുകയുണ്ടായി. 1846 ആദ്യമായിട്ടൊരു വനിതാ മെമ്പർ റോപ്പേൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റിയിൽ വന്ന അദ്ദേഹത്തിന്റെ പേരാണ്, അവരുടെ പേരായിരുന്നു എലിസ ബ്രിയർലെ എന്നായിരുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ ഒന്നുങ്ങളൊരു കാര്യത്തെ പറ്റി പഠിക്കുമ്പോൾ എല്ലാ മുഴുവൻ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പഠിച്ചു പോകണം. കാരണം നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ ചോദിക്കുന്ന ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ പറഞ്ഞു പോകുന്നത്. കാരണം എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്ന് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അല്ലെങ്കിൽ ഫസ്റ്റ് വുമൺ മെമ്പർ റോക്കേൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റിന്ന് വെച്ചാൽ നമുക്കിത് ഒരു ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ റോക്കേൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റിയിൽ ഉള്ള കാര്യമാണിത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഇനി നമ്മൾ ഫോറിൻ കോർപ്പറേഷൻ്റെ കുറച്ചൊരു 4-5 ക്ലാസ് കൊണ്ട് ഫോറിൻ കോർപ്പറേഷൻ തീരും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ അടുത്ത കുറച്ച് നമ്മൾ ജർമ്മനി FWRFS-നെ പറ്റി, ഷൂസിനെ പറ്റി, വില്ലിങ്ങിനെയൊക്കെ പറ്റി ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്. ഇപ്പോൾ ഫോറിൻ കോർപ്പറേഷനിലെ ഇംഗ്ലണ്ട് മൂലമൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് പറഞ്ഞ് കുറച്ച് പറയാത്ത കാര്യങ്ങൾ ഇതിനു മുമ്പ് പലപ്പോഴും ഞാൻ റോപ്പേൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാമിൽ നമ്മളായിരിക്കണം ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.